ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കിഡ് സാധനം വരുന്നുണ്ട്, ഒരു കിഡ് മൂവി. അസീഫ് അലി, ജോഫിൻ ടി ചാക്കോ, കാവ്യ ഫിലിംസ്, രാഘാ ചിത്രം. ഫസ്റ്റ് പോസ്റ്റർ പുറത്തുവിട്ടിരുന്ന ഒരു 2-3 ഡേയ്സ് മുമ്പ് നമ്മുടെ ഡി ക്യാണ് പുറത്തുവിട്ടത്. അപ്പോൾ കാവ്യ ഫിലിംസ് എന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല മൂവീസ് എടുത്തിട്ടുള്ള ടീമാണ്. അവര് ഇവരൊന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അസീഫ് അലി അനശ്വര, അവരുടെ ലുക്ക് തന്നെ, അസീഫയുടെ ലുക്ക് വെച്ചൊരു പോലീസുകാരനായിട്ടാണ്, അനശ്വരാജിന്റെ ലുക്ക് വരുന്ന ഒരു കന്യാസ്ത്രീയായിട്ടാണ്. അപ്പൊ നമ്മുടെ ഡി ക്യാണ് പുറത്തുവിട്ടത്. കാവ്യ ഫിലിംസ് ആൻഡ് മെഗാ മീഡിയയിൽ നിന്നിക്കുന്ന പടമാണ്. വീണ് കുന്നപ്പിള്ളയാണ് പടത്തിന്റെ പ്രൊഡ്യൂസർ. മാളികപ്പുറം 2018 എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആനന്ദ് ശ്രീബാല റിലീസാവാനുണ്ട് നിന്നിക്കുന്ന പടം കൂടിയാണ്. തിരക്കഥ ജോഫിൻ ടി ചാക്കോ തന്നെയാണ്. ഇതിലെ കാസ്റ്റിംഗ് ആട്ടോ രക്ഷയില്ലാതെ നോക്കി വായിക്കുന്നു. മനോജ് കെ ജെ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായികുമാർ, ഇന്ദ്രൻ. സിദ്ദിഖ്, ജഗദീഷ്, സായികുമാർ ഒക്കെ ആകുമ്പോ ഒരുമിച്ച് കണ്ടിട്ട് കുറച്ചായി. ശ്രീകാന്ത് മുരളി, നിഷാന്ത് സാഗർ, പ്രേം പ്രകാശ്, ഹരിശ്രീ അശോകൻ, സുദീകോപ്പം, മേഘ തോമസ്, ആട്ട സിനിമയുടെ കയ്യടി നേടിയ സെറിൻ ഷിഹാബ്, കിഡ് അഭിനയനെ തന്നെയായിരുന്നു. പൊയ്യു ടെക്നിക്കിൽ ഛായാഗ്രഹണം അപ്പു പ്രഭാകർ, ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ്, കലാ സംവിധാനം ഷാജി നടുവിൽ, ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ, പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബുജി സുശീലൻ, വസ്ത്രാലങ്കാര സമീറ സനീഷ്, മേക്കപ്പ് റോണക് സേവിയർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ, പ്രേം നാഥ്, പ്രൊഡക്ഷൻ കോർഡിനേറ്റർ അഖിൽ, ശൈലജ് ശശിധരൻ. വമ്പൻ കാസ്റ്റിംഗ്, രക്ഷയില്ലാത്ത ടീമാണ് ഒന്നിക്കുന്നത്. രണ്ടുപേരും ഒന്നിക്കുമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. 2018 മാളികപ്പുറം രണ്ട് പടത്തിന് ശേഷം ഒരു പടം റിലീസിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് ഹിറ്റിൽ കുറഞ്ഞ് വേറെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അസീഫ് അലി ഇപ്പോഴത്തെ ട്രെൻഡ് സെറ്ററായി മാറിയിരിക്കുകയാണ്. തലവിന് ശേഷം ലെവൽ ക്രോസ്, ലെവൽ ക്രോസ്, അഡിയോസ് അമിഗോസ് പടത്തിന് ശേഷം മൂന്നും ഡിഫറെന്റ് ലുക്കിലാണ് വന്നുള്ളത്. പിന്നെ അനശ്വരനെ കുറിച്ച് നമുക്കറിയാം, നീരി എന്നൊരു പടത്തിലെ പെർഫോമൻസ്, അതിനുശേഷം ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ്, ആൾ നല്ല സെലക്ടീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാറിനിൽ വന്ന ശരണിക്കുട്ടി എന്നല്ല, ഇപ്പോൾ വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കന്യാസ്ത്രീ റോളാണ്, ഫസ്റ്റ് പോസ്റ്ററാണ് സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രണയ സംഭവമായിട്ടുണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമയാണ്. അത്യാവശ്യം സംഭവം റിക്ക്. പിന്നെ ടീം കാസ്റ്റിംഗ് ഉണ്ടോ, എന്ത് കാസ്റ്റിംഗ് കൊടുത്തുള്ളൂ, രക്ഷയില്ലാത്ത കാസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹിറ്റിൽ കൊടുത്തൊന്നും കുറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പടം ഫസ്റ്റ് പോസ്റ്റർ അതിന്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷന്റെ ഇതൊക്കെ പുറത്തു വിട്ടിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തായാലും അധികം ലേറ്റ് ആവില്ല പടം തോന്നുന്നു. ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു കാസ്റ്റിങ്ങും ഇത്രയും നല്ലൊരു ടെക്നിക്കൽ ടീമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഹിറ്റിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ അസീഫയുടെ സമയം കൂടിയാണിത്, ഡിഫറെന്റ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതൊരു ഷുവർ ഹിറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. FDOS കാണുമെന്ന് ഉറപ്പ് ഞാൻ പറയുന്നു. ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.